മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഞാൻ ആദ്യമായി എല്ലാവരെയും ഷോഭാസ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ക്രാഫ്റ്റ് വർക്കാണ്. മറ്റൊരു ഓണക്കാലം കൂടെ നമുക്ക് വന്നിരിക്കുകയാണ്. ഞാൻ നിങ്ങളെല്ലാവരെയും കുറേ വർഷങ്ങൾ പിന്നിലോട്ട് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അത് അതിനെപ്പറ്റിയൊരു ക്രാഫ്റ്റ് വർക്കാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. എന്താന്ന് വെച്ചാൽ നമ്മളുടെ പൂക്കുട്ടയാണ്. ഒരു കാലത്ത് ഈ പൂക്കുട്ടയെന്ന് കഴുത്തിൽ തൂക്കിയിട്ട് നടന്നിരുന്ന കുട്ടിക്കൂട്ടങ്ങളെ നമ്മൾ എവിടെ നോക്കിയാലും കാണാമായിരുന്നു ഓണക്കാലത്ത്. കുട്ടികൾ ഈ പൂക്കുട്ടയെ കഴുത്തിൽ തൂക്കി വയലുകൾ പറമ്പുകൾ കാടും മലകളെല്ലാം കയറി പൂക്കൾ പറിച്ച് നടന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അന്നത്തെ കുട്ടികൾക്ക് നല്ല ഒരു കാലം തന്നെയായിരുന്നു അത്. അപ്പം നമുക്ക് പൂക്കൂട്ടം ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യമായിട്ട് ഇതേപോലത്തെ വയറ് വേണം, പ്ലാസ്റ്റിക് വയറ്. പണ്ടൊക്കെ ഓല കൈത ഓലയെല്ലാം ഉണ്ടാക്കിയിരുന്നു, ഇപ്പോൾ അതൊന്നും കിട്ടാനില്ല, അതുകൊണ്ട് പ്ലാസ്റ്റിക്കിലേക്ക് മാറിയിരിക്കുകയാണ്. ഈ ബ്ലൂ വെച്ചാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതേപോലെ പൂക്കിട്ട ഇതിൻ്റെ ബേസ് ആദ്യം തിന്നണം. ആദ്യം നമുക്ക് ഇതേപോലെ രണ്ട് പീസ് എടുക്കണം. നീളം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എത്ര ഇങ്ങനത്തെ പൂവ് തിന്നുന്നോ അതിനനുസരിച്ച് നീളം കട്ട് ചെയ്തെടുക്കണം. ഏകദേശം ഈ ഒരു പൂവ് തിന്നാൻ 1.5 ഇഞ്ചിൻ്റെ അടുത്ത് ഇത്രയും നീളം വരും ഈ ഒരു പൂവ് തന്നെ. അതിനനുസരിച്ച് കണക്ക് കൂട്ടി എടുക്കണം. ഇവിടുന്ന് ഇവിടം വരെയുള്ള പൂക്കൾ കണക്കെടുക്കണം. ഇവിടുന്ന് തൊട്ട് ബേസ് ഇത് എന്നിട്ട് വേണം ഇത് വയറ് മുറിക്കാൻ. ഇത് ഇവിടുന്ന് ഇവിടം വരെ ഉള്ള പൂവിൻ്റെ അളവ് മാത്രം എടുത്താൽ പോരാ. പിന്നെ നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് ഇത് ഉള്ളിലേക്ക് കുറച്ച് മടക്കി തിന്നണം. അതിനനുസരിച്ചുള്ള നീളം എടുക്കണം. രണ്ട് സൈഡിലും അങ്ങനെ വരണം. രണ്ട് പീസ് ഇങ്ങനെ നടുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് എടുക്കുക. ഇവിടെ ഈക്വലായിരിക്കണം. അതിങ്ങനെ കിട്ടി. എന്നിട്ട് ഈ ഒരു പീസ് ഇതിൻ്റെ മുകളിൽ വയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ അടിയിലുള്ളത് ഇങ്ങനെ മുകളിലേക്ക് ആക്കുക. ഇതിൻ്റെ അടിയിലുള്ളത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കോർക്കുക. അങ്ങനെ കിട്ടും. എന്നിട്ട് ഇത് വലിക്കുക. ഇങ്ങനെ കിട്ടും. നല്ലോണം വലിച്ച് ഒരേ ലെവലിലാക്കണം. ഈ ഭാഗം ഇങ്ങനെ നിങ്ങൾ നിലയ്ക്ക് വരും. ഈ ഭാഗം ഈ സൈഡിൽ ഇതിലേക്ക് വരും. ഇത് സെൻറ്റർ പീസാണ്. അതിന് നമ്മളൊരു കെട്ടിട്ട് കൊടുക്കണം, മാറിപ്പോകരുത്. അങ്ങനെ ഒരു കെട്ടിട്ട് കൊടുക്കുക. അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇതിൻ്റെ രണ്ട് സൈഡിലും ഈക്വലായിട്ട് പൂക്കൾ തിന്നണം. ഇല്ലെങ്കിൽ ഒരു സൈഡ് കൂടുതലായി പോകും, ഒരു സൈഡ് കുറഞ്ഞു പോകും. അപ്പോൾ ഇതിൻ്റെ വയറിൻ്റെ നീളം കുറഞ്ഞു പോകും ഒരു സൈഡിൽ. അതുകൊണ്ടാണ് ബേസിൽ 1, 2, 3, 4, 5, 6, 7, 8 എണ്ണം ഉണ്ട്. ഞാൻ ഇതിനെ കൊണ്ട് കുറച്ച് ചെറുതാണ് തിന്നാൻ പോകുന്നത്, ചെയ്യാൻ പോകുന്നത്. 6 എണ്ണം എടുത്തിട്ട് 6 സ്ക്വയർ 4 ഭാഗത്തും 6 എണ്ണം അങ്ങനെ സ്ക്വയറിലാണ് തിന്നാൻ പോകുന്നത്. ഇത് 8 എണ്ണം ഉണ്ട്. ഇതിനെക്കാട്ടും കുറച്ച് ചെറുതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വേറൊരു പീസ് എടുക്കുക. ഇത് ഈ ബണ്ടിൽ നിന്നുള്ള വയറാണ് എടുക്കുന്നത്. ഇതിങ്ങനെ മടക്കുക.
എന്നിട്ട് ഈ നടുക്ക് വെച്ച് മടക്കിയത് ഇത് ആക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ കൂടി കൊണ്ടിടും. അപ്പം ഇങ്ങനെ രണ്ടെണ്ണം കിട്ടി. ഇതിങ്ങനെ അടുപ്പിച്ച് വലിക്കണം. ഇവിടെ ഗ്യാപ്പ് വരാൻ പാടില്ല. വീണ്ടും അതേപോലെ ഈ വയറിങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ മടക്കുക. എന്നിട്ട് ഇത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ എടുത്തിട്ട് ഇത് മേലോട്ടെടുക്കുക. അതിപ്പോൾ മൂന്നെണ്ണം ചെയ്തു. അതേപോലെ ഇനി മൂന്നെണ്ണം കൂടെ ചെയ്യണം. ഇതവിടെ ആറെണ്ണം ചെയ്തു, രണ്ട് നാല് ആറ്. ഇനി ഇത് ഈ വയറ് നമുക്ക് മുറിക്കണം. ഈ അവസാനത്തെ ഇതിൻ്റെ നീളത്തിൻ്റെ തുല്യമായിട്ട് വെച്ചിട്ട് മുറിക്കണം. എന്നിട്ട് ഈ സെൻറ്റർ ഇത് ഒരു കെട്ടിട്ട് തുടങ്ങും. അതേപോലെ ഈ സൈഡിൽ അവിടെ കെട്ടിട്ടിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് സെൻറ്ററായിട്ട് വരും. ഇവിടെ ഇനി രണ്ടെണ്ണം തുന്നണം, ഇവിടെ മൂന്നെണ്ണം. അപ്പം മൂന്ന് മൂന്ന് ആറെണ്ണം ആവും. അതേപോലെ ഇവിടെ ഗ്യാപ്പില്ലാതെ ചെയ്യണം, ഇല്ലെങ്കിൽ ലൂസായി പോവും. ഒന്നുകൂടെ കാണിച്ചുതരാം. ഇതിന് ഈക്വലായിട്ട് എടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ മടക്കുക. ഇത് ഇതിൻ്റെ മുകളിൽ കൂടെ വെച്ചിട്ട് ഇത് മുകളിലേക്ക് ആക്കിയിട്ട് ഈ ബണ്ടിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. മുറിച്ച് വെച്ച കഷ്ണമല്ല. ഈ നടുക്കത്തെ പീസിന് ഈക്വലായിട്ട് എടുക്കുക. ഇതിങ്ങനെ മടക്കി പിടിക്കണം. എന്നിട്ട് ഇത് മടക്കണം. ഇത് മടക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഈ ഫ്രീ ആയിരിക്കുന്നതിൻ്റെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇടണം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ മറ്റൊന്ന് ഇങ്ങനെ കൂർമ്പിച്ചെടുക്കുക. എന്നിട്ട് ഇത് ഓരോന്നിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കോർക്കുക. നമ്മൾ വാങ്ങിക്കുന്ന ബാഗൊക്കെ കണ്ടില്ല, ഇങ്ങനെ അടിയിൽ മടങ്ങി കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാവില്ല. ഇങ്ങനെ ചെയ്താൽ ഇപ്പം കണ്ടില്ല, ഇങ്ങനെ ഫ്ലാറ്റായിട്ട് വന്ന് ഓരോന്ന് ഇങ്ങനെ കോർത്ത് കൊടുത്ത് നമുക്ക് ഇപ്പം ഈ ഭാഗം കഴിഞ്ഞു ഇങ്ങോട്ടുള്ളത് തുന്നാൻ തുടങ്ങും. ഇതിൻ്റെ ബേസ് ചെയ്ത് കഴിഞ്ഞു. വീണ്ടും ഇതിൻ്റെ അടിയിൽ ഓരോരോ ഇതിലും ഓരോരോ കഷ്ണം വയറെടുത്തിട്ട് കോർത്ത് വിടാം. അപ്പോൾ അതിങ്ങനെ ഫ്ലാറ്റായിട്ട് നിൽക്കും. നാല് സൈഡൊരു ആറായി സ്ക്വയർ വന്നു. ഇനി നമുക്ക് ഇതിങ്ങനെയൊക്കെ വളഞ്ഞു കിടക്കുന്നില്ലേ, ഇതേപോലെ ഇങ്ങനെ ഫ്ലാറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യണം.
ഒരു ലൈൻ നമ്മളിവിടെ കോർത്ത് വെച്ചോ. ഇനി ഇത് കോർത്ത് വെച്ചതാണ്. ഇനി അതേപോലെ ഇത് ഇത് ചെയ്യാം. ഇങ്ങനെ ഇങ്ങനെ ലൈനായിട്ട് ചെയ്യണം. ഒന്നിങ്ങനെ ഒന്നിങ്ങനെ ചെയ്യരുത്. ഈ ഗ്യാപ്പ് കൂടെ അങ്ങനെ എടുക്കുക. ഇതേപോലെ ചെയ്യാം. ഒന്ന് രണ്ട് രണ്ട് ലൈനിൽ ഇങ്ങനെ ചെയ്തു. ഇത് വേറെ കളർ വേണമെങ്കിൽ ചെയ്യാം. നമ്മൾ മുമ്പ് ബാസ്ക്കറ്റൊക്കെ ഉണ്ടാക്കി അതിൻ്റെ പീസൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചും ചെയ്യാം. ഞാനിപ്പോൾ ഇത് ഒരേ കളർ എടുത്തെന്നുള്ളൂ. ഇനി ഇത് ഇവിടെ ഇങ്ങനെ മുറിക്കണം. ഇത് മുറിക്കുമ്പോൾ മറ്റേ വയറിനൊന്നും തൊടരുത്. ഇനി ഇതേപോലെ ഇനി മൂന്ന് ഒന്നും ഇവിടെ ഉണ്ട്. നാലെണ്ണം കൂടെ ചെയ്ത് ഇതിവിടെ ആറാമത്തേതായി. എന്നിട്ട് ഇത് ഇനി ഇതെടുക്കുക. ഇതിന് ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ ചുറ്റിലും ചെയ്തുകൊണ്ട് വരാം. ഇനി നമുക്ക് ഇതേ ഇങ്ങനെ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ ചെയ്തുകൊണ്ട് വരണം. ഇത് ഇങ്ങനെ മടക്കി പിടിക്കുക. നേരത്തെ ചെയ്ത മാതിരി തന്നെ ഇങ്ങോട്ടാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇവിടെ ഇങ്ങനെ ഗ്യാപ്പ് ഉണ്ടാവരുത്. ഈ ഈ പീസ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കോർത്ത് കൊടുക്കാം. ഈ പീസാണ് കോർത്ത് കൊടുക്കുന്നത്. അത് അഴിഞ്ഞു വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇവിടം വരെ ചെയ്യാം. ഇപ്പം കണ്ടിട്ടിങ്ങനെ ഫ്ലാറ്റായിട്ട് വന്ന് ഓരോന്നിങ്ങനെ കോർത്ത് കൊടുത്ത് നമുക്ക് ഇപ്പം ഈ ഭാഗം കഴിഞ്ഞു ഇങ്ങോട്ടുള്ളത് തുന്നാൻ തുടങ്ങും. ഇത് ബേസ് എട്ട് എട്ട് പൂവുകളാണ് തുന്നി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇട്ട് ഇവിടെ ഇട്ട് ഇവിടെ ഇട്ട് ഇവിടെ ഇട്ട് അപ്പം നാല് എട്ട് 32 അപ്പോൾ ഈ ഒരു റൗണ്ടിൽ 32 പൂവുണ്ടാവും. അപ്പോൾ ഈ ഹൈറ്റ് 2, 4, 6, 8 10 ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് രണ്ട് പൂവും കൂടെ അധികം എത്തണം. കുറച്ചും കൂടെ ഹൈറ്റ് ഉണ്ടാവും. ഞാൻ അതേപോലെ എല്ലാം ചെയ്തിട്ട് വരാം. ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ വന്നു 6 ചെയ്തു. പിന്നെ ഈ ലൈനിലുള്ള 6 ഒന്ന് ഫസ്റ്റ് എടുത്തു. ഇങ്ങനെ കുറച്ചിങ്ങനെ മടങ്ങി നിൽക്കും. ഇത് ഫസ്റ്റ് ലൈനാണിത്. ഇതിങ്ങനെ എന്നിട്ട് ചെയ്ത് ഇവിടെ വരും. എന്നിട്ട് പിന്നെ അതേ തുടർന്നുകൊണ്ട് പോയാൽ മതി. ഇത് നമ്മുടെ പൂക്കൂട്ടം അവിടെ ഇത്രയായിട്ടുണ്ട്. 12 പൂവ് തന്നെയുണ്ട്. ഇനി ഇവിടെ എത്തിയാലേ 12 ആവുള്ളൂ. ഇനി ഇതുപോലെ ഒരു 4 കൂടെ തിന്നണം. ഒന്നുകൂടെ കാണിച്ചുതരാം. ഈ നീളമുള്ള വയറിങ്ങനെ മടക്കുക. നല്ലതെടുത്തിട്ട് ഇങ്ങനെ ചുറ്റിയിട്ട് ഇത് മുകളിലേക്ക് ആക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കോർക്കാം. ഒന്നും കൂടെ തുന്നണം. അതേപോലെ പന്ത്രണ്ടുണ്ടായി. 2, 4, 6, 8, 10, 12 ഇന്ന് മതി.
നമുക്ക് ഈ വയറ് മുറിച്ചെടുക്കണം. മുറിച്ചിട്ട് ഒന്ന് രണ്ട് സൈഡും കട്ട് ചെയ്തിട്ട് കുറിപ്പിച്ചെടുക്കണം. അങ്ങനെ കിട്ടും. എന്നിട്ട് നമ്മൾക്കിത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ കോർത്ത് കൊടുക്കണം. ഇതിൻ്റെ ഉള്ളിൽ കൂടെ കോർത്ത് കൊടുക്കണം. അങ്ങനെ കിട്ടും. അത് ഇങ്ങോട്ടും അതേപോലെ ഇവിടെ കുറച്ച് ഒരു രണ്ട് മൂന്നെണ്ണം കൂടെ കുറച്ച് കൊടുത്താൽ അത് അഴിഞ്ഞു വരില്ല. അതായത് ഇങ്ങനെ നാലെണ്ണത്തിൽ കോർത്ത് വെച്ചിട്ട് അത്രയും മതി. ഇനി ബാക്കിയുള്ളത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി ഇത് നമ്മൾക്ക് ഓരോന്നിങ്ങനെ താഴോട്ട് താഴോട്ട് കോർത്ത് കൊടുക്കണം. അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ അതിന് ആദ്യത്തെ ഇതെടുക്കുക, എന്നിട്ട് അതിൻ്റെ സൈഡ് കൂർപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് ഇതിൻ്റെ താഴോട്ട് തന്നെ കോർത്ത് കൊടുക്കുക. ഇതിൻ്റെ നേരെ താഴെ ഇതെങ്ങനെ നാലഞ്ചെണ്ണം ചെയ്തു. ഇത് അതേപോലെ ഫുള്ള് ചെയ്ത് തരണം. ഇനി നമുക്ക് അത് ചെയ്തിട്ട് ഞാൻ കാണിച്ചത്. ഇപ്പം നമ്മുടെ പൂക്കൊട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ വേറെ ഒന്ന് ആദ്യം ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ഇതിന് നമുക്ക് ഇതേപോലെ ഒരു ചരട് കെട്ടി കൊടുക്കണം. അതിന് ചരട് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ഇങ്ങനെ പകുതി പകുതിയിൽ നിന്ന് കെട്ടി കൊടുക്കണം. ഇത് ഉണ്ടാക്കുന്നത് ഞാൻ മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് ഇവിടെ ഒരു നോട്ട് ഇടുക. എന്നിട്ട് ഇത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ കെട്ടുക. അപ്പോൾ ഇതിവിടെ ഇരുന്നോളും. എന്നിട്ട് ഇതിൻ്റെ ശരി നേരെ പകുതിയിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടി എടുക്കുക. അങ്ങനെ കിട്ടും. അപ്പോൾ ഇത് ഉള്ളിലിത് നോട്ടിട്ട് വയ്ക്കാം. രണ്ട് മൂന്നെണ്ണം ഇട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ വെളിയിൽ വരാം. ഇപ്പം നിങ്ങളുടെ പൂക്കൊട്ട അവിടെ റെഡിയായി. എന്നിട്ട് നമുക്കിനി പൂവ് നിറച്ച് കൊടുക്കാം. എന്നാൽ നമ്മുടെ പൂക്കൊട്ട അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിൽ പൂക്കൾ നിറച്ച് കൊടുക്കാം. നമ്മൾ ഞാൻ ഇവിടെ കുറച്ച് പൂക്കൾ ഇവിടെ പറിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് പറിച്ച പൂക്കൾ തന്നെയാണ്. റെഡ് പൂവ്, അതിൻ്റെ പേര് എനിക്കറിയില്ല. പിന്നെ കുറച്ച് ശംഖുപുഷ്പം, പിന്നെ ചെട്ടിപ്പൂ എന്ന് പറയില്ല അത്. പിന്നെ കുറച്ച് തുളസി, കുറച്ച് തുമ്പയും കിട്ടിയിട്ടുണ്ട്. കുറച്ചുള്ള തുമ്പ. അപ്പം നമ്മൾക്ക് ഈ പൂക്കൊട്ടയിലേക്ക് പൂവ് നിറച്ച് കൊടുക്കാം. കുറച്ച് അരളിപ്പൂ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ വീത കുറഞ്ഞിട്ട് തുമ്പപ്പൂവാണിത്. ഇതേപോലെ നമ്മൾക്ക് ഇതിൽ നിറച്ച് കൊടുക്കാം. ഇത് കൊട്ടയിൽ നമ്മൾ പൂക്കൾ ഇപ്പം നിറച്ച് കൊടുക്കുകയാണ്.
ശംഖുപുഷ്പമാണ്. ഇങ്ങനെ പൂക്കൾ എല്ലാം പറിച്ച് നടന്ന് കൊട്ടയൊക്കെ കഴുത്ത് തൂക്കി നടന്നിരുന്ന ഒരു കാലം എല്ലാവർക്കും ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ടാവല്ലോ. ഇത് പൂവൊക്കെ നമുക്ക് പറിച്ച് വയ്ക്കാൻ വേണ്ടി ചെയ്തതാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണം. പിന്നെ ഈ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണം കൂടെ ഒന്ന് അമർത്തണം. എങ്കിൽ മാത്രമേ ഞാൻ പിന്നീടിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. മറ്റൊരു വീഡിയോ വരുന്നതൊരെല്ലാവർക്കും ബായ്.